ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക് സയ്യിദന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. 1443 ഹിജ്റാബ്ദത്തിൽ വിശുദ്ധ റബീഉൽ അവ്വലിൽ ഇത്തരമൊരു സന്തോഷ ആനന്ദ നിർവൃതിയുടെ ലോകത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ അനുസ്മരിക്കുവാൻ നമ്മുടെ മനസ്സ് പ്രകമ്പനം കൊള്ളുകയാണ്. കാരണം മത ആത്മീയ വിഷയങ്ങളെ ആധുനിക സമൂഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മത ലോകത്ത്, ആത്മീയ ലോകത്ത് കേവലം ഭക്തിമാർഗങ്ങൾ മാത്രമേ ഉള്ളൂ. നമസ്കാരവും നോമ്പും പള്ളിയും എഴുത്തിക്കാഫും ഇബാദത്തും ഇത് വളരെ പരിമിതമായ ഒരു അനുഷ്ഠാന ലോകത്ത് മാത്രം തളച്ചിടുകയും അത് മാത്രമാണ് മതം എന്നുൾക്കൊള്ളുകയും ചെയ്യുന്ന, ആ രീതിയിൽ പ്രബോധനം നടത്തുന്ന ഒരു സമൂഹത്തിലാണ് നാം ഉള്ളത്. യഥാർത്ഥത്തിൽ മാറിവരുന്ന ലോക സാഹചര്യത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ആധുനികമായ ഭൗതികമായ ദർശന വിശാലത പലരും ഉൾക്കൊള്ളാതെ പോകുന്നു എന്നതാണ് ദുരന്തം. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന പുതുലോകം അവരുടെ ജീവിത വാസനകൾക്ക് സർഗശക്തി പരിപാലനത്തിന് ഇസ്ലാം പോരാ, പഴഞ്ചനാണ് എന്ന് തോന്നി അവര് മാറി സഞ്ചരിക്കുകയാണ്. പരിഷ്കാരം തേടി ആധുനികത അന്വേഷിച്ച് അള്ളാഹു ഇല്ലാത്ത ലോകത്തേക്ക്. തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ പരിചയമില്ലാത്ത ഒരു ലോകത്തേക്ക് മാറുകയാണ് അവര്. ഇവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയായ സന്ദേശത്തിലേക്ക്, തിരുസുന്നത്തിന്റെ വെളിച്ചത്തിലേക്ക് അവരെ വഴി നടത്തേണ്ട ആവശ്യകത. ഭൗതിക ആഡംബര അലങ്കാര സൗന്ദര്യ സംവിധാനങ്ങളിൽ ഒരു മുസൽമാൻ ജീവിക്കുമ്പോഴേക്ക് ഇസ്ലാം ഉടഞ്ഞു വീണുപോകും എന്ന് ധരിക്കുന്നത് മൂഢത്വമാണ്. അവിടെയെല്ലാം അള്ളാഹുവിനെ ഹൃദയത്തിലേറ്റി പരിശുദ്ധ ദീനിനെ അകക്കാൻ പറഞ്ഞു കൊണ്ടു നടക്കുമ്പോൾ ഒരു സുബ്ഹാനല്ലാഹ്, ഈ പ്രാപഞ്ചിക സംവിധാന സൗന്ദര്യങ്ങൾ കാണുമ്പോൾ സൃഷ്ടാവായ അള്ളാഹുവിനെ നമിക്കുവാൻ, പ്രണമിക്കുവാൻ, പ്രണയിക്കുവാൻ ഒരു സുബ്ഹാനല്ലാഹ് കൊണ്ട് സാധിച്ചാൽ അതെന്തുമാത്രം ഉത്കൃഷ്ടമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആകട്ടെ നമ്മുടെ കൂടെ. സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉത്തമരായ ആ സദീർത്യൻ ഒരു കഥ പറയുന്നുണ്ട്. അലിയു അസ്വാലിഹു ഷാമി തന്റെ സുബുലുൽ ഹുദയിൽ ഈ സംഭവം നിവേദനം ചെയ്തിട്ടുണ്ട്. അറേബ്യയിലെ ഒരു മരുഭൂമിയിലൂടെ തിരുനബിയും സഹചാരികളും ദീർഘ സഞ്ചാരത്തിലാണ്. പെട്ടെന്നാണ് വലിയ ഒരു തടാകം. അറേബ്യ മരുഭൂമിയിൽ ഒരു ജലാശയം എന്ന് പറഞ്ഞാൽ യുവാക്കളായ തന്റെ കൂട്ടുകാർക്ക് എന്തുമാത്രം മനോഹരമാണ്. അതിലൊന്ന് കളിച്ച് ചിരിച്ച് ആറാടാനുള്ള മാനുഷിക താല്പര്യം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജലാശയം കണ്ടപ്പോൾ തന്റെ പ്രബുദ്ധരായ സഖാക്കളോട് എന്താണ് പറഞ്ഞത്? എല്ലാവരും വേഗം വുളു മാത്രം എടുത്തിട്ട് നമസ്കാരപ്പായയിലേക്ക് കയറണമെന്നല്ല, തിരുനബിയെ നാം തിരിച്ചറിയണം. ആധുനിക സമൂഹത്തിന് ഇങ്ങനെയുള്ള ചരിത്രവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലോകത്ത് നിന്ന് പെറുക്കിയെടുത്ത് പുതിയ തലമുറയെ പഠിപ്പിക്കണം. അപ്പോഴാണ് റസൂലുള്ളാഹി യുവസമൂഹത്തിന്റെ ഹരമായി മാറുന്നത്, വികാരമായി മാറുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി എന്ത് ചെയ്തു എന്നല്ലേ, എല്ലാവരെയും ജലാശയത്തിന്റെ പരിസരത്തേക്ക് കൊണ്ടുപോയി. ജലാശയത്തിന്റെ തടാകത്തിന്റെ ഒരു കരയിൽ തിരുനബി നിന്നു. കരയിലുള്ള സഖാക്കളോട് അവിടുന്ന് പറഞ്ഞു, ചാടി വീഴുക വെള്ളത്തിലേക്ക്, മത്സരിച്ചോടുക നിങ്ങൾ. നിങ്ങൾക്കെല്ലാവർക്കും ആത്മസഹോദരങ്ങളായി ചിലരുണ്ടാകും ഈ കൂട്ടത്തിൽ. അവരെ നീന്തിക്കടന്ന് ചെന്ന് കണ്ടെത്തി കൈപിടിക്കുക.
മത്സരമാണ്. സ്നേഹത്തിനെയും ഐക്യത്തെയും ഊട്ടി ഉറപ്പിക്കാൻ മനഃശാസ്ത്രപരമായി ഇതിലേറെ വലിയ കാര്യം എന്താണ് ഒരു ക്യാപ്റ്റന് ചെയ്യാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരെയും വെള്ളത്തിലേക്ക് മത്സരത്തിലേക്ക് ക്ഷണിച്ചു. ആത്മസ്നേഹിതനെ കണ്ടെത്തുക എന്നായിരുന്നു സന്ദേശം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? കയ്യും കെട്ടി ഞാനൊരു ഉസ്താദാണ്, ഞാനൊരു ഇമാമാണ്, ഞാനൊരു വലിയ പണ്ഡിതനാണ് എന്ന രൂപത്തിൽ മാറി നിൽക്കുന്നവരൊക്കെ ആലോചിക്കുക. അവിടുന്ന് ചെയ്തത് എടുത്തു ചാടി വെള്ളത്തിലേക്ക് നീന്തി ജലാശയത്തിലൂടെ മറികടന്ന് ആത്മസ്നേഹിതനായ സയ്യിദുന അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുയർത്തി വെള്ളത്തിൽ നമ്മുടെ മനസ്സുകൊണ്ട് ഒന്ന് വിഭാവന നടത്തുക. കാരുണ്യത്തിന്റെ മുത്തായ അഖില ലോക കാരണഭൂതരായ സയ്യിദുനൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ സഹജർക്ക് നൽകിയ സ്നേഹത്തിന്റെ സന്ദേശം ആ ജലാശയത്തിൽ ഈ ആധുനിക അധുനാധന കാലത്തും ആഡംബര ലോകത്ത് ജീവിക്കുന്ന സമൂഹം അറിയുക. 7-ാം നൂറ്റാണ്ടിലെ അറേബ്യയിലെ തിരുനബി തന്റെ സഖാക്കളുടെ കൂടെ തടാകത്തിലെ ജലാശയത്തിൽ നീന്തി കളിക്കുകയാണ്. അതെ, റസൂലുള്ളാഹി സിദ്ദീഖിന്റെ കൈ പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ ഉയർത്തിക്കൊണ്ട് അനലി സ്വാഹിബി അനലി സ്വാഹിബി അനലി സ്വാഹിബി, എനിക്ക് എന്റെ ആത്മമിത്രത്തെ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ആത്മമിത്രമെന്ന് ഞാൻ പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് തന്നെയാണ്. അതല്ലായിരുന്നെങ്കിൽ ലത്തഹദ്തു അബൂബക്ര ഖലീല, എന്റെ ആത്മസ്നേഹിതൻ എന്നുമെന്നും അബൂബക്കറാണ്. ഈ ജലാശയത്തിലെ തിരുനബിയുടെ സമീപനത്തിൽ നിന്ന് നാം പഠിക്കേണ്ടത് 7-ാം നൂറ്റാണ്ടിലായാലും ആധുനിക കാലഘട്ടത്തിലായാലും മനുഷ്യ വികാരങ്ങൾ ഒന്നാണ്. അതായത് ആസ്വാദനം, പ്രകൃതിയെ സ്വീകരിക്കുക, നല്ല കാഴ്ചകൾ അനുഭവിക്കുക. ആധുനിക ലോകത്ത് ടൂറിസവും വിനോദവുമൊക്കെ വർദ്ധിച്ചു. ഇസ്ലാം ഇന്നും പുറംതിരിഞ്ഞു നിൽക്കുകയാണോ വേണ്ടത്? നമ്മൾ പുതിയ പ്രമാണങ്ങളൊന്നും കണ്ടെത്തേണ്ടതില്ല. വ്യാഖ്യാനങ്ങളും ഗ്രാഹ്യതകളും പരിശുദ്ധ ഖുർആൻ സുന്നത്തിന് അനുഗുണമായ രീതിയിൽ പഠിപ്പിച്ചു തന്നാൽ മതി നമ്മുടെ ഗുരുനാഥന്മാർ. ഈ വിനീതൻ ഓർക്കുന്നു, ആധുനിക കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ശിഷ്യന്മാരുള്ള വിശ്വോത്തരനായ ഒരു ഗുരുനാഥൻ അദ്ദേഹത്തിന്റെ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള ശിഷ്യന്മാരെ ഒരാഘോഷവേളയിൽ കണ്ടെത്തിയപ്പോൾ അവിടുന്ന് കസേരയിൽ ഇരുന്ന് വിസിൽ മുഴക്കിക്കൊണ്ട് മ്യൂസിക്കൽ ചെയർ ഉദ്ഘാടനം ചെയ്തു. ഉന്നതരായ ശിഷ്യഗണങ്ങൾ ആനന്ദ ഉല്ലാസത്തോടുകൂടി മ്യൂസിക്കൽ ചെയറിൽ അതിലൊരംഗമാകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തെ ആധുനികമായി വ്യാഖ്യാനിച്ച് പഠിപ്പിക്കേണ്ടവർ ഇങ്ങനെയാകണം ശിഷ്യഗണങ്ങളോട് പെരുമാറേണ്ടത് എന്നർത്ഥം. നമുക്കിനിയും മദീനയിലേക്ക് പോകാം. എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ പ്രാന്തപ്രദേശത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള യുവാക്കൾ അംബൈത്ത് വിനോദത്തിലാണ്, അസ്ത്രവിദ്യാ പ്രയോഗത്തിലാണ്. അന്ന് അതൊരു വലിയ കലയായിരുന്നു, അന്ന് അത് വലിയൊരു ആയുധമായിരുന്നു. മദീനയിലെ അൻസാറുകളായ ചെറുപ്പക്കാർ അസ്ത്രവിദ്യാ പ്രയോഗം മത്സര രൂപത്തിൽ നടത്തുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ആദരവോടുകൂടി അവരൊന്ന് നിർത്തി കളി. റസൂലുള്ള ഇടപെട്ടു, പറ്റില്ല, ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ കളിക്കാൻ. സുപ്രസിദ്ധമായ ഹദീസാണ്. ആരാണ് ഈ കളിക്കാരൻ? അസ്ത്രവിദ്യാ പ്രയോഗ മത്സരത്തിൽ മദീനയിലെ ഭാഗ്യവാന്മാരായ തന്റെ അനുചരരുടെ കൂടെ ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ. ടീം സ്പിരിറ്റോടുകൂടി റസൂലുള്ള കയറി ചെന്നു, രണ്ട് ടീമാക്കി തിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നാൽ ഞാൻ ഇബ്നുൽ അദ്റഇന്റെ ടീമിലാണ് കളിക്കുന്നത്. റസൂലുള്ളാഹി എങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ? പള്ളിയും നമസ്കാരവും ദിക്റും ദുആവും ഒക്കെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ഇത്തരം രംഗത്ത് ചെറുപ്പക്കാരെ കൂട്ടിപ്പിടിച്ചടുപ്പിച്ചാൽ അവരൊരിക്കലും ഇസ്ലാമിൽ നിന്ന് അന്യമായൊരു സംസ്കാരത്തിലേക്ക് പരിഷ്കാരത്തിന് വേണ്ടി പോവുകയില്ല.
ഇബ്നുൽ അദ്റായിന്റെ ടീമിലാണ് ഞാൻ കളിക്കുന്നത് എന്ന് പറഞ്ഞ് അമ്പും വില്ലും കയ്യിലെടുത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ മര്യാദ അദബ് ശീലിച്ച അൻസാറുകൾ പറഞ്ഞു, ഇല്ല നബിയെ, അങ്ങ് ഒരു ടീമിൽ അംഗമായി ഞങ്ങളുടെ കൂടെ മത്സരിക്കുന്നുവെങ്കിൽ ഞങ്ങളില്ല അങ്ങയുടെ കൂടെ അങ്ങയെ തോൽപ്പിക്കാൻ, അങ്ങയ്ക്ക് മറുത്ത് മത്സരിക്കാൻ ഞങ്ങളില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അൻസാരി ചെറുപ്പക്കാരുടെ അദബ് ഇഷ്ടപ്പെട്ടു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇർമു ഇർമു, നിങ്ങൾ കളിക്കുവീൻ, നിങ്ങൾ അസ്ത്രവിദ്യ നടത്തുവീൻ, ഞാൻ രണ്ട് ടീമിലും ഒരുപോലെ കളിക്കാം, രണ്ട് ടീമിലും ഞാൻ ഒരു അംഗമാണ്. ഇപ്പോഴും അസ്ത്രവിദ്യാ മത്സരത്തിലെ ലോകത്തിലെ ഗ്രന്ഥങ്ങളിൽ അസ്ത്രവിദ്യാ മത്സരത്തെ വിവരിക്കുന്നിടത്ത് ഈ കഥ അവരുദ്ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജാക്ക് എന്ന ഒരു പൊസിഷനാണ് അത്ര. അത് ടീമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. നമ്മുടെ നാടൻ ഫുട്ബോളിലൊക്കെ പണ്ട് ചാക്ക് എന്നായിരുന്നു പറയാ, ജാക്ക്. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവത്തിലൂടെ അൻസാറുകളുടെ ഇടയിൽ കളിച്ചു എന്നാ ഈ ഹദീസ് പറയുന്നത്. അസ്ത്രവിദ്യാ മത്സരം വളരെ സജീവമായി നടന്നു, പക്ഷേ സന്ധ്യയായിട്ടും രണ്ട് വിഭാഗവും ജയിച്ചില്ല, തോറ്റതുമില്ല. എന്താ കാര്യം? ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഭാഗത്തിന്റെ ടീമിൽ ചേർന്നില്ലേ? ഇല്ല, രണ്ട് ടീമിലും തിരുനബിയുണ്ട്. പിന്നെ എങ്ങനെയാ ജയിക്കാൻ, എങ്ങനെയാ തോൽക്കാൻ? ഇങ്ങനെ ഒന്നും രണ്ടും അനുഭവങ്ങളൊന്നുമല്ല. സഹീഹുൽ ബുഖാരി സഹീഹ് മുസ്ലിമിൽ സയ്യിദുന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ എത്യോപ്യക്കാരായ വിശ്വാസികൾ നാടോടികൾ പള്ളിയിൽ വെച്ച് അവരുടെ നാടോടി നൃത്തത്തിൽ പാട്ടും കൂത്തുമായി മദീന പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ഏറെ നേരം ചെലവഴിച്ചത് അതും ഒരു പെരുന്നാൾ സുദിനത്തിൽ. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണ്. യുദ്ധത്തിന് വേണ്ടി സജ്ജീകരണം ഒരുക്കാൻ വേണ്ടി ആയുധ പരിശീലനം എന്നൊക്കെ അർത്ഥം വെച്ച് ഈ വിനോദ ലോകത്തെ കൊട്ടിയടക്കുന്ന വ്യാഖ്യാതാക്കൾ ശ്രദ്ധിക്കണം. പള്ളിയിൽ ആയുധ പരിശീലനമായിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ആപൽക്കരം. മറിച്ച് എത്യോപ്യയിൽ നിന്ന് വന്ന ഹബ്സീനിയക്കാരായ വിശ്വാസികൾ ബനു അർഫിദ എന്നാണ് അവർ അറിയപ്പെട്ടത്. അവര് വിനോദത്തിന്റെ കൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഉല്ലസിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണ്? പള്ളിയിൽ ആരാണ് കളിക്കുന്നത്, ആരാണ് നൃത്തം വെക്കുന്നത്, ആരാണ് നാടോടി കലകളും കളികളും നടത്തുന്നത് എന്ന് പറഞ്ഞ് ആക്രോശിക്കുകയല്ല. തിരുനബി പ്രണയമുള്ള ലോകമേ കേൾക്കുക, ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചു, ബനു അർഫിദ നിങ്ങൾ ആഘോഷിക്കുവീൻ. തന്റെ പ്രിയപ്പെട്ട പത്നി ബീവി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹായോട് തിരുനബി ചോദിക്കൂ, ആയിഷ നിനക്ക് താല്പര്യമുണ്ടോ ഈ കളി കാണാൻ? ബനു അർഫിദ മദീനത്തെ പള്ളിക്കകത്ത് നടത്തുന്ന നാടോടി നൃത്തവും അവരുടെ പ്രത്യേകമായ ചടുല നീക്കങ്ങളും പാട്ടും അവരുടെ അറബിയിലാണെങ്കിൽ പോലും എത്യോപ്യൻ രീതിയിലുള്ള ചില വരികൾ പാടുന്നുണ്ടവര് ആയിഷയെ കളി കാണിച്ചു കൊടുത്തു. സമയമെമ്പാടുമെടുത്തു ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ നിനക്ക് കണ്ട് പൂതി തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ യുവതിയായ തിരുനബിയുടെ പ്രിയപ്പെട്ട പത്നിയാണ്, ഈ പള്ളിയിൽ നടക്കുന്ന വിനോദ സ്നേഹ ഐക്യ മത്സരം അല്ലെങ്കിൽ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. തിരുനബി ചോദിക്കുന്നുണ്ട്, ആയിഷ നിനക്ക് മതിയായില്ലേ? ഇല്ല, എനിക്കിനിയും തുടരണം. ആയിഷ ബീവിയുടെ വീട്ടിനകത്തു നിന്ന് റസൂലുള്ളാഹിയുടെ ചുമലിന് അകത്തുകൂടെ പള്ളിയിലുള്ള വിനോദം കാണുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അഭിമാനപുരസരം പറയുന്നുണ്ട്, ഏറെ നേരം തിരുനബിയുടെ കൂടെ കഴിഞ്ഞുകൂടാനുള്ള എന്റെ ഈ ഭാഗ്യം മറ്റ് തരുണീമണികളൊക്കെ കാണട്ടെ എന്ന് ഞാൻ മോഹിച്ചുപോയി എന്ന്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാ, അങ്ങയുടെ അനുയായികളിൽ ചിലരെങ്കിലും തീവ്രവാദികളും ഭീകരവാദികളുമായി അനങ്ങാനും കുലുങ്ങാനും നടക്കാനും ഇരിക്കാനും വയ്യാത്ത വിധം മതത്തെ സങ്കുചിതവൽക്കരിച്ചിരിക്കുന്നു, അതിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഇസ്ലാമിക ദർശനത്തിന്റെ പ്രമാണങ്ങളോ അല്ല ഉത്തരവാദി,
വ്യാഖ്യാനത്തിലോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിടത്തോ പിഴച്ചുപോയി. പുതിയ തലമുറയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തെ പ്രബോധനം ചെയ്യുമ്പോൾ അവരെയും കൂടെ കൂട്ടിപ്പിടിക്കാൻ കഴിയണമെങ്കിൽ യഥാസ്ഥിതിക്ക് അത് പറഞ്ഞു കൊടുക്കണം. അവിടെ ആളുകൾ അതൊക്കെ ദുരുപയോഗം ചെയ്യുമെന്നാണ് ചിലർ പറയുക. അങ്ങനെയാണെങ്കിൽ ആ ബോധം ആദ്യം ഉണ്ടാകേണ്ടത് ആർക്കാ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കല്ലേ? മദീനത്തെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്ന സയ്യിദുന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികൾ പള്ളിയിലേക്ക് വന്നപ്പോൾ അവരെ വാരി പുണർന്നു നമസ്കാരത്തിൽ സിഹാഹു സിത്തയിൽ നിവേദനം ചെയ്ത ഹദീസാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രണ്ട് കുട്ടികളെയും മാറത്തേക്ക് വെച്ച് മറ്റൊരു ഹദീസിൽ പ്രിയപ്പെട്ട ഇമാം ഹസൻ ഫാത്തിമത്തു സഹ്റാഇന്റെ മോൻ തന്റെ ചുമരിലേക്ക് വെച്ച് നമസ്കാരം ആരംഭിച്ചു. റുക്കൂഴിലേക്ക് പോകുമ്പോൾ കുട്ടിയെ നിലത്ത് വയ്ക്കും. റുക്കൂഴും സുജൂദും കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് ഉയരുമ്പോൾ കുട്ടിയെ വീണ്ടും അണച്ചുകൂട്ടി എടുക്കും. നമസ്കാരത്തിലാണിതെന്ന് ഓർക്കണം. അതെ, അള്ളാഹുവിന്റെ ലോകത്തേക്ക് തിരിച്ചുവെച്ച ഹൃദയ ദൃഷ്ടി അത് മര്യാദയ്ക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഒരനക്കവും ഇളക്കവും എന്ന് പറഞ്ഞ് നമ്മൾ ബേജാറാകേണ്ട കാര്യമില്ല. നമസ്കാരം അച്ചടക്കത്തിന്റെ ശാന്തതയുടെ ലോകമാണ്. ശാന്തമാകേണ്ടത് ആദ്യമായി നമ്മുടെ മനസ്സകമാണ്. അള്ളാഹുവിൽ നിറഞ്ഞു നിൽക്കണം നമ്മുടെ മനസ്സ്. സയ്യിദുന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളെ വല്ലാതെ എടുത്ത് ഓമനിച്ച് ലാളിച്ച് ചുംബിച്ചു. അഖ്റാ ഇബ്നു ഹാബിസ് എന്നയാൾ അവിടെ വന്നു. സഹീഹുൽ ബുഖാരിയിലുണ്ട്. തിരുനബിയോട് അദ്ദേഹം ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. പലരും പറയല് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കുറവ് കൊണ്ട് തിരുനബിയോട് അന്വേഷണം നടത്തി അല്ല. അതുഖബ്ബിലു സുബിയാന യാ റസൂലല്ലാഹ്, അദബില്ലാതെ സംസാരിച്ചു ആ മനുഷ്യൻ. കുട്ടികളെ അങ്ങെടുത്ത് ഉമ്മ വെച്ച് ശമ്പിക്കുകയാണോ? ഇതെന്ത് പരിപാടിയാണ്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നലി അഷറത്ത മിനൽ ഔലാദി മാ ഖബ്ബൽതു മിൻഹു മഹദ, എനിക്ക് ഈ മാതിരി 10 എണ്ണം ഉണ്ട് മക്കള്, ഞാൻ ഇന്ന് വരെ ഒരാളെ പോലും എടുത്ത് ചുംബിച്ചിട്ടില്ല. പിന്നെ അങ്ങെന്താ ഈ കാര്യം ചെയ്യുന്നത്? ചോദ്യം ചെയ്തതാണ്. മര്യാദയില്ലാത്തയാളാണ് ചോദ്യം ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി കൊടുത്തത്? മാലീ വലക് അന്നസഅല്ലാഹു മിൻ ഖൽബിക റഹ്മ, എന്തു ചെയ്യാനാണ് എനിക്ക്? നിന്റെ ഖൽബിൽ നിന്ന് അല്ലാഹു തആല കാരുണ്യ ഭാവത്തെ നീക്കിക്കളഞ്ഞു പോയി. നേരത്തെ അതുണ്ടായിരുന്നു. നസഅല്ലാഹു മിൻ ഖൽബിക റഹ്മ, റസൂലുള്ളാഹിയുടെ ചെയ്തിയ നീക്കത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അദബില്ലാതെ സംസാരിച്ചപ്പോൾ കൽബകത്തുണ്ടായിരുന്ന കരുണാർദ്രമായ സ്നേഹാർദ്രമായ ഭാവം നഷ്ടപ്പെട്ടുപോയി ആ മനുഷ്യന്. റസൂലുള്ളാഹിയെ നാം അറിയണം. കളിയും ചിരിയും, എന്നാലോ നിയന്ത്രണം വേണം. നിയന്ത്രണം ഹറാമായ നിഷിദ്ധമായ അപകടകരമായ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയണം. അവിടെ മതനേതൃത്വവും ഭരണാധികാരികളും ഒക്കെ ശ്രമിച്ചാൽ തീർച്ചയായും നല്ല ഒരവസ്ഥയിൽ കലാ കായിക വിനോദ മേഖലകളെ സംസ്കരിക്കാൻ കഴിയും. തീവ്രവാദ നയങ്ങൾ ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിലെ ഉന്നത ശീർഷരായ പണ്ഡിതന്മാർ, ചില ആളുകളൊക്കെ ബോധവാന്മാരാണ് എന്നർത്ഥം. ഫുട്ബോളിന്റെ വലിയ ഭ്രാന്തന്മാരാണ് സൗദി ചെറുപ്പക്കാർ. അവര് വലിയ ഒരു ലോകകപ്പ് മത്സര സ്വഭാവത്തിൽ ഫുട്ബോളിനെ നടത്തിയപ്പോൾ സൗദി അറേബ്യയിലെ ഉന്നത ശീർഷനായ പണ്ഡിതൻ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ചെന്ന് അവരുടെ കൂടെ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോളുമായി ബന്ധപ്പെട്ട മഹത്വത്തെ ഇസ്ലാമിക പ്രബോധനത്തിലേക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് അദ്ദേഹം അവിടെ വെച്ച് പ്രസംഗിച്ചു. ഈ ഒരു നല്ല നീക്കത്തിലേക്ക് എല്ലാവരും വന്നാൽ, പക്ഷേ യാഥാസ്ഥിതികരായ സലഫി പണ്ഡിതന്മാരിൽ പലരും ആ പണ്ഡിതനെ വിമർശിച്ചു, ചോദ്യം ചെയ്തു. ഇതാണ് ലോകം. അദ്ദക്തൂർ സയ്യിദ് മുഹമ്മദ് ആലിവി അൽ മാലിക് റഹ്മത്തുല്ലാഹി അലൈഹി എന്ന സൂഫി പണ്ഡിതൻ ഒരു ചെറിയ പുസ്തകം രചിച്ചിട്ടുണ്ട്, മക്കാനത്തു റിയാവത്തി ഫിൽ ഇസ്ലാം, കലാ കായിക രംഗത്തിന്റെ സ്വാധീനം പരിശുദ്ധ ഇസ്ലാം എങ്ങനെ അതിൽ കാണുന്നു. റസൂലുള്ളാഹി ഇടപഴകി കളിയിലും തമാശയിലും സഹാബത്തിന്റെ കൂടെ ഇടപെട്ട സംഭവങ്ങൾ എടുത്തെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഗോൾഫ് ആധുനിക കാലഘട്ടത്തിലെ വലിയൊരു കളിയാണ്. ആ രീതിയിൽ 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു അറേബ്യയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രോത്സാഹിപ്പിക്കുന്നതായി ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്
പ്രകൃതി കാഴ്ചകൾ വലിയ ഇഷ്ടമായിരുന്നു. ആർക്കാണ് ഇഷ്ടമില്ലാതിരിക്കുക? ബീവി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പച്ചപ്പുകൾ തിരുനബിക്ക് വലിയ ആനന്ദമായിരുന്നു. അറേബ്യൻ മണലാരുണ്യത്തിലെ വരൾച്ചയുള്ള നാട്ടിൽ തോട്ടങ്ങളിൽ വന്നിരിക്കുന്ന ഒരു തരം കിളികളെ, പക്ഷികളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഗൂദം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്ന് സ്വീകാര്യമായ നിവേദനത്തിൽ കാണുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പച്ചത്തോട്ടങ്ങളിൽ കാരക്ക, വലിയ വലിയ കാരക്ക മരങ്ങളുടെ കൂട്ടങ്ങളിൽ തിരുനബി കാണുമ്പോൾ അവിടെ ചെന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ പറയുന്നുണ്ട്. അതായത് അള്ളാഹുവിന്റെ തിരുദൂതരായ അള്ളാഹു പറഞ്ഞയച്ച ഒരു നിയോഗ ഭാഗ്യവാൻ സമൂഹത്തിന്റെ മനസ്സറിയാതിരിക്കില്ല, അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം തലമുറയെ പരിശീലിപ്പിക്കാൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദനായ റസൂലുള്ളാ അവിടുന്ന് നമുക്ക് എല്ലാത്തിലും മാതൃക നൽകി. നമസ്കാരത്തിലുള്ള ഖുശൂഉ പഠിപ്പിച്ച തിരുനബി, ഖുതുബയിലുള്ള കാർക്കശ്യവും ആദർശത്തിന്റെ പരിശുദ്ധിയും പഠിപ്പിച്ച റസൂലുള്ളാഹി ജീവിതത്തിന്റെ ആസ്വാദനവും നമുക്ക് പകർന്നു തന്നു. കുടുംബജീവിതത്തിലെ ദാമ്പത്യ ലോകത്തൊക്കെ ഭാര്യമാരോട് കളിച്ച് ചിരിച്ച് രസിച്ച് ഉല്ലസിക്കുന്നത് പുണ്യമാണെന്ന് പഠിപ്പിച്ച സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമയോളം ആധുനിക ലോകത്തിന്റെ സംസ്കാരത്തെ സംസ്കരിക്കാൻ പറ്റിയ ഒരു പരിഷ്കർത്താവ് വേറെ ആരാണുള്ളത്? നമുക്ക് മടങ്ങിപ്പോകാം ചരിത്രത്തിലേക്ക്. സമകാലീനരായ ചിലരൊക്കെ പേടിപ്പിച്ച് വിറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്, ആളുകളെ നരകത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് സംസാരം. സ്നേഹം പറയൂ ലോകത്തോട്, കാരുണ്യം ഓതിക്കൊടുക്കൂ പുതിയ സമൂഹത്തോട്, അവര് താനെ കടന്നുവരും ഇസ്ലാമിക പ്രവർത്തന ലോകത്തേക്ക്. മഹാന്മാരായ സൂഫി ഗുരുനാഥന്മാരെല്ലാം ആ ഒരു വിശാലതയെ ഉൾക്കൊണ്ടവരായിരുന്നു. കേരളത്തിലെ മലബാറിന്റെ പഴയകാല പൈതൃകവും സംസ്കാരവും ഒക്കെ അത്തരമൊരു രീതിയിലായിരുന്നു. ഇന്ന് കാണുന്ന വിധത്തിലുള്ള തീവ്രവാദവും ഭീകരവാദവും സങ്കുചിതത്വവും ഒന്നും ഒരു 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന കേരളീയ സമൂഹത്തിലുണ്ടായിരുന്നില്ല. കാരണം സച്ചരിതരായ സൂഫികളായ നമ്മുടെ ഗുരുനാഥന്മാർ ആ ഒരു രീതിയിലായിരുന്നു സമൂഹത്തെ വളർത്തിയത്. അനങ്ങുമ്പോഴേക്ക് ആഡംബരമാണ്, ധൂർത്താണ് എന്ന ആരോപണം പറഞ്ഞ് അനങ്ങാനും തിരിയാനും പറ്റാത്ത വിധത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ അവര് പുറം ലോകം തേടിപ്പോകും. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റണം. മാറ്റുവീൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറും, നിങ്ങളെ മാറ്റും ചരിത്രം. അതുകൊണ്ട് സ്നേഹിക്കുക. ആധുനിക കാലഘട്ടത്തിന്റെ ആയുധം വാളല്ല, പരിചയമല്ല, പ്രഭാഷണമൊന്നുമല്ല, സ്നേഹം നൽകുക. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. തന്റെ പ്രിയപ്പെട്ട ബീവി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഓടി മത്സരിച്ച് ഒരിക്കൽ മുന്നേറുകയും മറ്റൊരിക്കൽ ആയിഷയ്ക്ക് വിജയിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്ത സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമേ ആധുനിക കാലഘട്ടത്തിലുള്ള സന്തോഷങ്ങളിൽ നമുക്ക് ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം. സല്ലല്ലാഹു വസല്ലമ അലൈക യാ സയ്യിദന യാ റസൂലല്ലാഹ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.